ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡോൾ കേക്കിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. നോർമലി നമ്മൾ ഡോൾ കേക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നൊക്കെ. അപ്പോൾ ഈ ഡോൾ കേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ. ഇത് ഞാൻ 1 kg വെയിറ്റ് വരുന്ന ഒരു സ്പോഞ്ച് ഉണ്ടാക്കി വെച്ചതാണ്. റെഡ് വെൽവെറ്റിൻ്റെ 7-inch ടിന്നിലാണ് ഞാനിത് ഉണ്ടാക്കി വെച്ചത്. നല്ല സോഫ്റ്റി സ്പോഞ്ചാണ്, നല്ല ഹൈറ്റും വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു 3 layer ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഞാനിവിടെ 3 layer ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റി സ്പോഞ്ചാണ് കേട്ടോ ഇത്. ഞാനിവിടെ 1.5 kg ബേസാണ് ഇവിടെ എടുത്തത്. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 10x10. ഇത് നമുക്ക് കുറച്ചുകൂടി സ്പേസ് വേണം, കാരണം ഡോള് ചെയ്താൽ അതിൻ്റെ ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രണ്ടിലേക്കൊരു സ്പേസ് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചൊരു സൈസുള്ള ബോർഡ് എടുത്തത്. ഇനി നമുക്കിത് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ആദ്യം തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്യാം. അതിനുശേഷം ക്രീം ഒന്ന് അപ്ലൈ ചെയ്യാം. ഇനി നൈഫ് വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റോ ചോക്ലേറ്റ് ചിപ്സോ എന്ത് വേണമെങ്കിലും ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. റെഡ് വെൽവെറ്റിന് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് കൊടുക്കുന്നവരുണ്ട് കേട്ടോ. അത് ചിലർക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാവില്ല, അതുകൊണ്ട് ഞാൻ ഈ നോർമലായിട്ടാണ് ചെയ്യൽ. പിന്നെ അതിൻ്റെ റേറ്റും കൂടുതലാണ് കേട്ടോ. ഇനി സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യുക, ക്രീം അപ്ലൈ ചെയ്യുക, പിന്നെ ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കുക. ഞാനിതിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റത്തെ ലെയറിൽ ഇട്ടിരുന്നു കേട്ടോ, അത് കാണിക്കാൻ മറന്നുപോയതാണ്. ഇനി 3rd layer കൂടെ വെച്ചുകൊടുത്തിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ക്രംബ് കോട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അങ്ങനെ ക്രം കോട്ട് കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഫ്രോസ്റ്റിംഗ് തുടങ്ങാം. പെട്ടെന്ന് വരുന്ന ഓർഡറൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്രോസ്റ്റിംഗ് തുടങ്ങാം. ഇപ്പോൾ ഇതിവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ക്രാപ്പർ വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ടോപ്പിൽ എക്സ്ട്രാ വന്ന ക്രീം ഒന്ന് ഒഴിവാക്കിയിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. നൈഫ് വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഡോൾ ഇതിൻ്റെ മേലേക്ക് കുത്തി കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫോണ്ടിനിൽ പരത്തിയിട്ട് ഇതിന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുത്തി കൊടുക്കാം. അതിന് ശേഷമാണ് ഫ്രോക്കിൻ്റെ ഡിസൈൻ ചെയ്യുന്നത്.
ഇനി ഞാൻ വൈറ്റ് ക്രീമിൽ ഈ യെല്ലോ കളറ് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. റോസ് നോസിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഡിസൈൻ ചെയ്യുന്നത്. ഇത് നമ്മൾ ചെറുതായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഈ ഒരു ഡിസൈൻ ആയിട്ട് വരും. ഈ സെയിം ഡിസൈൻ തന്നെ ഫോളോ ചെയ്താൽ മതി കേട്ടോ. ടോപ്പിൽ വരെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മൾ നോസിലുണ്ട്. ഡിസൈൻ മാറ്റണമെങ്കിൽ മാറ്റാം. ഇത് ഞാനൊരു സിമ്പിൾ ഡിസൈന് കാണിച്ചു തന്നതാണ്. ഇതിൻ്റെ വേറൊരു ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേറൊരു ഡിസൈൻ ഇവിടെ ഉണ്ട്. നമ്മൾ സ്റ്റാർ നോസിലില്ലേ, അത് വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ തന്നെ ചെറുതും വലുതായിട്ടൊക്കെ ചെയ്യാം. താഴെ മുതൽ ടോപ്പിൽ വരെ അങ്ങനെയും ചെയ്യാം. ഇത് വേറൊരു നല്ലൊരു ഡിസൈനാണ്, അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇപ്പം ഫ്രോക്കിൻ്റെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോർഡർ കൂടെ കൊടുക്കണം. അത് ഞാൻ യെല്ലോ കളറിലാണ് കൊടുക്കുന്നത്. അപ്പം നല്ല സുന്ദരി ഡോളായി വന്നിട്ടുണ്ടല്ലേ. ഇത് നേരത്തെ ചെയ്ത ആ നോസിൽ കൊണ്ട് തന്നെയാണ് യെല്ലോ കളറ് ഡിസൈൻ തന്നെയാണ് ചെയ്യുന്നത്. ഒരു ബോർഡർ പോലെ കൊടുക്കുന്നുണ്ട്. ബോർഡ് കുറച്ചുകൂടെ ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഫ്ലെയർ ആക്കായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് സ്പേസിലാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ ബോർഡർ കൊടുക്കാം. ഇത് സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു ബോർഡർ കൊടുക്കുന്നത്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഫ്ലവർ ടൈപ്പ് വരും. ഇപ്പോൾ ഡോളിൻ്റെ ഫ്രോക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ സൈഡിൽ ഒരു യെല്ലോ കളർ ബോർഡർ കൂടെ കൊടുക്കാം. അതുകൂടെ ആയാൽ ഒന്നും കൂടിയും കാണാനൊരു ഭംഗിയുണ്ടാവും. അപ്പം ബോർഡറും കൂടി കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം ഭയങ്കര സിമ്പിളായിപ്പോയി തോന്നി. അതുകൊണ്ട് ഞാൻ ഒരു പിങ്ക് കളറ് ക്രീമിൽ ആഡ് ചെയ്തിട്ട് സ്റ്റാർ നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ചെറിയൊരു ഫ്ലവേഴ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം കേക്കിലും ഇതുപോലെ ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് കാണാൻ ഒന്നും കൂടി ഒരു ലുക്കാവും. ഇപ്പോൾ ഡോൾ കേക്കിൻ്റെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കേക്കായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈനാണിത്. ഇനി ഡോൾ കേക്ക് ചെയ്യാൻ ഒരു ടെൻഷനും വേണ്ട. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.